പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരിക്കെ നടന്ന വൻ കുംഭകോണമാണ് എസ് എൻ സി ലാവ്ലിൻ ഇടപാടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഈ അഴിമതിയുടെ പാപക്കറയിൽ നിന്നും മുഖ്യമന്ത്രിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. കേരളത്തിൽ അഴിമതി കേസുകളുടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയം തുടങ്ങുന്നത് എസ് എൻ സി ലാവ്ലിൻ കേസ് മുതലാണെന്ന് സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. വർദ്ധിച്ചു വരുന്ന അഴിമതി രാജന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി ഭവിച്ചത് എസ് എൻ സി ലാവ്ലിൻ കേസ് വിചാരണ കൂടാതെ വിട്ടയക്കപ്പെട്ടതാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ്, ഖജനാവ് കൊള്ളയാണ് എസ് എൻ സി ലാവ്ലിൻ കേസിൽ നടന്നത്. എന്നാൽ ആ കേസ് നീതിപൂർവകമായി നടത്തപ്പെട്ടില്ല. ബഹുമാനപ്പെട്ട കോടതികളിൽ പിണറായി വിജയനെ രക്ഷിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കം നടന്നു. ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലാണ് സംസ്ഥാന ഖജനാവിന് 374 കോടി രൂപയുടെ നഷ്ടം വരുത്തിയ ഒരു അഴിമതി കേസ് വിചാരണ കൂടാതെ തള്ളപ്പെട്ടത്. കോൺഗ്രസിൻ്റെ ഉന്നതരായിട്ടുള്ള പല നേതാക്കളും, ശ്രീ എ കെ ആന്റണി ഉൾപ്പെടെയുള്ളവർ എസ് എൻ സി ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ സഹായിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചത്. ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന കോൺഗ്രസ് സി പി എം അച്ചുതണ്ട് എസ് എൻ സി ലാവ്ലിൻ കേസിൽ പിണറായി വിജയന് സഹായം ലഭിക്കുന്ന തരത്തിലുള്ള ഉപകാര സ്മരണയായി മാറി. അന്നത്തെ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിരുന്ന ശ്രീ ടി കെ എ നായരും കേരളത്തിലെ ഏറ്റവും ഉന്നത ശീർഷനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയും എസ് എൻ സി ലാവ്ലിൻ കേസ് അട്ടിമറിക്കാൻ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയെന്നുള്ളതാണ് സത്യം. നമ്മുടെ നീതിന്യായ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായിരുന്നു എസ് എൻ സി ലാവ്ലിൻ കേസ് വിചാരണ കൂടാതെ അട്ടിമറിക്കപ്പെട്ടത്. ദുരൂഹമായിട്ടുള്ള പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഉയർന്നു കേട്ടതാണ്. മറ്റൊരു സംസ്ഥാനത്തും അഴിമതി കേസുകളിൽ കാണാത്ത ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളം ഒഴിച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും പ്രതികളായിട്ടുള്ള അഴിമതി കേസുകൾ വിചാരണ ചെയ്യപ്പെടുന്നു, ശിക്ഷിക്കപ്പെടുന്നു, പല രാഷ്ട്രീയ നേതാക്കളും അഴിമതിയുടെ പേരിൽ ജയിലിൽ കിടക്കുന്നു. എന്നാൽ കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ ഭീകരമായ അഴിമതി നടത്തിയ ഒരു രാഷ്ട്രീയ നേതാവും വിചാരണ ചെയ്യപ്പെടുന്നില്ല, ശിക്ഷിക്കപ്പെടുന്നില്ല. ആകെ 1-6 മാസക്കാലം ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, അതും അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ സൗകര്യം ഉപയോഗിച്ച് 6 മാസം എന്നുള്ളത് 2 മാസമാക്കി ചുരുക്കി. അതല്ലാതെ കേരളത്തിലെ പ്രമാദമായിട്ടുള്ള, കേരളത്തിലെ ഖജനാവ് കൊള്ള ചെയ്യപ്പെട്ട നിരവധി അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നില്ല. നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അഴിമതി കേസുകളെല്ലാം പരസ്പരം ഒത്തുതീർക്കുകയാണ് കേരളത്തിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒത്തുതീർപ്പ് നടന്നത് എസ് എൻ സി ലാവ്ലിൻ കേസിലാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.